ഹായ് പ്രിയമുള്ളവരെ, ദൈവീകം എന്ന് അവകാശപ്പെടുന്ന ഒരു മതം പലപ്പോഴും മനുഷ്യന് മുമ്പിൽ പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു പാട്ട് പാടിയാൽ, ഒന്ന് ചിത്രം വരച്ചാൽ, ഒരു നൃത്ത ചുവടിൽ കാലുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറ്റിയാൽ ഉടനെ തന്നെ തകർന്നു പോകുന്ന ഒരു ദൈവീക മതം. കഴിഞ്ഞ ദിവസം നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ട ഒരു വാർത്തയായിരുന്നു. ഹിജാബ് ഇല്ലാതെ ഫാമിലി ഫോട്ടോ എടുത്തതിന്റെ പേരിൽ ബോക്സറായ അഹമ്മദ് ഷിറാസിക്കും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും ഇറാനിയൻ സമാധാന മതഭരണകൂടത്തിന്റെ സമ്മാനം. രണ്ടുപേർക്കും കൂടി 16 വർഷം തടവും 74 അടിയും. ധിക്കാരവും വേശ്യാവൃത്തിയും പ്രചരിപ്പിച്ചു എന്ന കുറ്റവും അവരുടെ മേൽ ചുമത്തുകയുണ്ടായി. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, എന്തും ലിംഗം കൊണ്ട് ചിന്തിക്കുന്നവർ എന്ന്. ഇസ്ലാമിന്റെ ഐഡിയോളജി സമാധാനമായതുകൊണ്ടാണ് നമ്മൾ ഇത് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത്. പലപ്പോഴും നമ്മുടെ മതം മനുഷ്യന് മുമ്പിൽ ദുർബലമാകുന്ന ചില കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതെ, മതം ദൈവമുണ്ടാക്കിയതാണെങ്കിലും ആ മത ദൈവത്തിന്റെ പരിവേഷമെല്ലാം മാനുഷികമാണ്. ആ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാത്തതാണ് ദൈവത്തിന്റെ കൺസെപ്റ്റിൽ ഏറ്റവും വലിയ തെറ്റ്. ആ ദൈവത്തെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക, ആ ദൈവത്തെ മാത്രം ആരാധിക്കുക, ആ ദൈവത്തെ മാത്രം പാടിപ്പുകഴ്ത്തിക്കൊണ്ടിരിക്കുക, അതല്ലെങ്കിൽ അവനെ എണ്ണയിലിട്ട് പൊരിക്കുന്ന കരിച്ചെടുക്കുന്ന ഒരു ദൈവത്തെയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. അള്ളാഹു തന്നെ ഖുർആനിലൂടെ അവകാശപ്പെടുന്നത് അള്ളാഹു ഒരു മുസ്ലിം അള്ളാഹു ആണ് എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ മതം ഇസ്ലാമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു പറഞ്ഞു, അൽയൗമ അക്മൽതു ലക്കും ദീനകും വഅതമംതു അലൈക്കും നിഅമതി വറളീതു ലക്കും ഇസ്ലാമ ദീന. അള്ളാഹു ഇസ്ലാം എന്ന മതത്തെ മനുഷ്യന് തൃപ്തിപ്പെട്ടു നൽകിയിരിക്കുന്നു, അതും പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് വേണ്ടി. എന്നാൽ ഈ മതം ദൈവമുണ്ടാക്കിയതാണ്, ദൈവം തന്നെ ഈ മതത്തെയും മതഗ്രന്ഥങ്ങളെയും മത അധ്യാപനങ്ങളെയും ഒക്കെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് പോലും ഈ മതഗ്രന്ഥങ്ങളിലുള്ള ഏതെങ്കിലും ഒന്നിനെ വിമർശിച്ചാൽ ജയിലിലാകുന്ന സാഹചര്യത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രമാത്രം ക്രിമിനൽ സ്വഭാവമുള്ള വിഷയങ്ങളാണ് ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഉള്ളത് എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത്. അള്ളാഹു സൃഷ്ടിച്ച ആദ്യത്തെ മനുഷ്യൻ മുസ്ലിമാണെന്നും അത് ആദമാണെന്നും കുല്ലുക്കും മിന തുറാബ് ആദമ മിന കുല്ലുക്കും മിൻ ആദം, എല്ലാ മനുഷ്യരും ആദമിൽ നിന്നാണ്, ആദമ മിന തുറാബ് ആദമാകട്ടെ മണ്ണിൽ നിന്നാണ് എന്നാണ് അള്ളാഹു പറഞ്ഞു വെക്കുന്നത്. പിന്നീട് വഖബായ അള്ളാഹു നമ്മളെ തിരിച്ചറിയുന്നതിന് വേണ്ടി ഒരുപാട് ഗോത്രങ്ങളാക്കിയെന്ന് അള്ളാഹു തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ആദ്യത്തെ മനുഷ്യൻ മുസ്ലിമായ ആദമാണെന്നും പിന്നെ യുഗാന്തരങ്ങളായി മനുഷ്യനെ പരിവർത്തിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ സമുദായത്തിലേക്കും അള്ളാഹു ഓരോ ദൂതന്മാരെ അയച്ചുവെന്നും അങ്ങനെ 100,000-ത്തിലധികം പ്രതിനിധികളെ അള്ളാഹു വ്യത്യസ്തമായ സമൂഹങ്ങളിലേക്ക് അയക്കുകയും അതിൽ അവസാനത്തെ ആളായി മുഹമ്മദ് നബി അയക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇസ്ലാമിക അധ്യാപനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. ആത്യന്തികമായ സംസ്കരണം കഴിഞ്ഞിട്ട് 1433 വർഷം ഏതാണ്ട് ലോകത്ത് കഴിഞ്ഞു എന്ന് സാരം. പ്രചരണവും പ്രവർത്തനവും ഒക്കെ ചെയ്തിട്ടും ഇന്നും സ്വന്തം അംഗങ്ങളെ പോലും സംസ്കരിക്കുന്നതിൽ പരാജയപ്പെടുന്ന മതമാണ് ഈ മതം എന്ന് നമുക്ക് മനസ്സിലാകുന്നു. 6-ാം നൂറ്റാണ്ടിലെ ഒരു ഗോത്രവർഗ ആചാര അനുഷ്ഠാനങ്ങൾ എന്നതിലപ്പുറം ഇസ്ലാം എന്ന മതത്തിന് ഇന്നത്തെ ലോകത്ത് എന്ത് നിലനിൽപ്പാണുള്ളത്, എന്ത് ആധുനികതയാണുള്ളത്, എന്ത് മാനുഷികതയാണുള്ളത്, എന്ത് മാനവികതയാണുള്ളത് എന്ന് നമ്മൾ വീണ്ടും വീണ്ടും ചോദിക്കേണ്ടി വരുന്നത് ഈ മതം കൂടുതൽ കൂടുതൽ മീഡിയകളിൽ ചർച്ച ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെയാണ്. ലോക ജനസംഖ്യയിൽ എത്ര ആയിരങ്ങൾ വരും യഥാർത്ഥ മുസ്ലിങ്ങൾ? അതായത് മുസ്ലിങ്ങൾ തന്നെ പരസ്പരം നരകക്കാരാക്കുന്ന രൂപത്തിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തർക്കിച്ചുകൊണ്ടേയിരിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കണ്ണൂരിലെ ഒരു യത്തീംഖാന സെക്രട്ടറി അവിടെയുള്ള ആയയുടെ സഹായത്തോടെ അന്തേവാസികളായ നിരവധി പെൺകുട്ടികളെയും ആൺകുട്ടികളെയും പീഡിപ്പിച്ചതിന്റെ പേരിൽ പിടിയിലായ വാർത്ത നമുക്ക് കാണാൻ സാധിച്ചത്. പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കിയാൽ എല്ലാ ദിവസവും പിടിച്ചുപറിയാകട്ടെ, കൊലയാകട്ടെ, കൊള്ളയാകട്ടെ, വ്യഭിചാരമാകട്ടെ, കള്ളക്കടത്താകട്ടെ, എല്ലാ കുറ്റകൃത്യത്തിന്റെ പേരിലും ഒരു മുസ്ലിമിന്റെ ഫോട്ടോ ഉണ്ടാകും, ഒരുപാട് ആശങ്കയുണ്ടാക്കുന്നു. യത്തീംഖാനയിലെ ആയയുമായി അയാൾക്ക് അവിഹിത ബന്ധം പുലർത്തി പോരുന്നു എന്നും നമ്മൾ മീഡിയകളിലൂടെ കണ്ടു. അത് വേറൊരു കേസായിരുന്നു. അതിന് കുറച്ചു മുമ്പാണ് മുസ്ലിങ്ങൾക്കിടയിലെ പുരോഗമന വിഭാഗം എന്നറിയപ്പെടുന്ന മുജാഹിദിന്റെ പണ്ഡിതൻ തന്നെ തന്റെ വിദ്യാർത്ഥിക്ക് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന ആരോപണത്തെ തുടർന്ന് അദ്ദേഹം അറസ്റ്റിലാകുന്നതും അമുസ്ലിങ്ങളെ സ്വന്തം സ്ഥാപനങ്ങളിൽ ജോലിക്ക് വെക്കരുതെന്നും അമുസ്ലിങ്ങളുടെ മുഖത്ത് നോക്കി ചിരിക്കരുതെന്നും ഒക്കെയുള്ള വിദ്വേഷ പ്രസംഗം നടത്തിയതിന്റെ പേരിൽ അദ്ദേഹത്തിന് UAPA കിട്ടിയതും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതും ഒക്കെ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ്.
മദ്രസ അധ്യാപകർ എട്ടും പൊട്ടും തിരിയാത്ത ആൺകുട്ടികളെയും പെൺകുട്ടികളെയും തെരഞ്ഞെടുപ്പിച്ച് ലൈംഗികമായി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഏറെക്കുറെ എല്ലാ ദിനപത്രങ്ങളിലും മാധ്യമങ്ങളിലും നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഈ കൊറോണ കാലത്ത് സ്വന്തം മക്കളെ പോലും പീഡിപ്പിച്ച ഉസ്താദുമാരെ നമ്മൾ കണ്ടു. മദ്രസ ഒന്ന് തുറക്കൂ, അവരെന്റെ മക്കളെ പീഡിപ്പിക്കട്ടെ, എന്റെ മക്കളെ രക്ഷപ്പെടുത്തൂ എന്നുള്ള പ്ലക്കാർഡുകളും പിടിച്ചുകൊണ്ട് മാതാക്കൾ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോകൾ പ്രചരിപ്പിച്ചതും കണ്ടവരാണ് നമ്മൾ. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ഒരു പൊതു നിഗമനം എന്താണ്, പൊതു സമൂഹത്തിന് സ്വീകാര്യമായ മൂല്യ സങ്കല്പങ്ങൾ നിലനിർത്താൻ മതമൂല്യങ്ങൾ ഉൾക്കൊണ്ടവർക്ക് പോലും സാധിക്കുന്നില്ല. ഈ മതത്തിന്റെ എല്ലാ തരത്തിലുള്ള മാമൂലുകളും മുറുകെ പിടിക്കുന്ന, മതം പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഈ ഇസ്ലാമിന്റെ സമാധാന സന്ദേശവാഹകർക്ക് പോലും സമൂഹത്തിന്റെ ഉന്നതിയിലുള്ള ഒരു സംസ്കൃതിയെ പിൻപറ്റാൻ സാധിക്കുന്നില്ല. അവർ പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന സദാചാര മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ അവർക്ക് കഴിയുന്നില്ല എന്ന് സാരം. കാരണം മതം അവരെ സംസ്കരിക്കുന്നില്ല. നല്ല വ്യക്തികളായി ജീവിക്കാനും നല്ല സമൂഹം ഉയർത്താനും തുടർച്ചയായി ലഭിച്ചു പോരുന്ന മത പഠനങ്ങള് അതൊന്നും അവരെ ഉപകരിക്കുന്നില്ല, അവർക്ക് ഉപകരിക്കുന്നില്ല. അതൊന്നും അവരുടെ മനസ്സിനെയോ അവരുടെ ജീവിതത്തെയോ പ്യൂരിഫൈ ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോ അവരേതടിസ്ഥാനത്തിലാണ് അവരുടെ മതവിശ്വാസം രൂപപ്പെടുത്തിയിരിക്കുന്നത്? കാരണം അവരെന്തിനു വേണ്ടിയാണ് മതം പഠിക്കുന്നത്? അവരുടെ ജീവിതം സംസ്കരിക്കുന്നതിന് വേണ്ടി, പാരത്രിക മോക്ഷത്തിന് വേണ്ടി. എന്നാൽ അവർക്ക് പോലും അത് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ പറയും, ഏ, എണ്ണപ്പെട്ട ചെറിയ വിരളമായ ചില ആൾക്കാർ മാത്രമല്ലേ ഉള്ളൂ എന്ന് പറയും. ആ വിരളമായ ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഗുരുതരമായ വീഴ്ചകൾ വലിയ ഒരു സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് നമ്മൾ മറക്കരുത്. കാരണം ഏതൊരു കുഞ്ഞുങ്ങളും മതത്തിന്റെ ആദ്യ അക്ഷരം പഠിക്കുന്നത് മത പാഠശാലകളിൽ നിന്നാണ്. ആ മത പഠനം പകർന്നു കൊടുക്കുന്ന ആൾക്കാരുടെ പക്ഷത്തു നിന്നാണ് ഇത്തരം ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടാകുന്നത് എന്നത് നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഒരു വിഷയമാണ്. ധർമ്മനിഷ്ഠ പുലർത്തുന്നതിനാണ് മത വിദ്യാഭ്യാസം മുസ്ലിം മക്കളിൽ ഊട്ടിയുറപ്പിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ സാമാന്യ ബോധമുള്ള ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത് മദ്രസ അധ്യാപനങ്ങളിൽ നിന്നും ഒരിക്കലും ഒരു മനുഷ്യന്റെ മനസ്സിനെ സംസ്കരിക്കാൻ സാധിക്കുന്ന യാതൊന്നും കിട്ടുന്നില്ല എന്നാണ്. ആവർത്തിച്ചു വരുന്ന ഇത്തരം സംഭവ വികാസങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇത് തന്നെയാണ്. ഈ സംഭവങ്ങളെ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന കുറ്റവാസനയുടെ പശ്ചാത്തലത്തിലാണ് ഞാൻ വിലയിരുത്തുന്നത്. കുറ്റകൃത്യങ്ങൾ വല്ലാതെ പെരുകുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് വാർത്തകളിലൂടെ. അതേസമയം കുറ്റവാളികളിൽ വലിയൊരു ശതമാനം മുസ്ലിങ്ങളാണ് എന്നത് വിസ്മരിക്കരുത്. മദ്യമായാലും മയക്കുമരുന്നായാലും ലൈംഗിക പീഡനങ്ങളായാലും കള്ളനോട്ട് വേശ്യാവൃത്തി കരിഞ്ചന്ത സ്വർണക്കടത്ത് സാമ്പത്തിക തട്ടിപ്പുകൾ എല്ലാത്തിലും എല്ലാ വിവിധ മേഖലകളിലും മുസ്ലിം പ്രാതിനിധ്യം കൂടുതലാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? മാധ്യമങ്ങളിലൂടെയാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവരെ മാത്രം ശ്രദ്ധിക്കപ്പെടുന്നത്? ഇവർ സമാധാന മതത്തിന്റെ വക്താക്കളായതുകൊണ്ട്, ദൈവം നേരിട്ടിറങ്ങിയ പ്രമാണങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് ജീവിക്കുന്നവരായതുകൊണ്ട്, ചെറിയ പ്രായത്തിലെ മതപഠനങ്ങൾ ബ്രെയിനിലേക്ക് ഊട്ടി ഉറപ്പിക്കപ്പെടുന്നത് കൊണ്ട്, അതുകൊണ്ട് ഞങ്ങൾ മാത്രമാണ് ശരിയെന്ന് അവകാശപ്പെടുന്നത് കൊണ്ട് ജയിലുകളിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളാണ് എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകളിൽ നമുക്ക് ലഭിക്കുന്നത്. കാറു മോഷണം പോലെയുള്ള കുറ്റകൃത്യങ്ങൾ ഏറെക്കുറെ മുസ്ലിം സമുദായത്തിന് വേണ്ടി സംവരണം ചെയ്യപ്പെട്ട് കിടക്കുകയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. കള്ളുചെത്ത് നിരോധിക്കണമെന്ന മുസ്ലിം ലീഗിന്റെ ആവശ്യത്തെ പരാമർശിച്ചുകൊണ്ട് കള്ളിനേക്കാൾ കള്ളനോട്ടാണ് രാജ്യം നേരിടുന്ന ഗുരുതരമായ പ്രശ്നമെന്ന് വെള്ളാപ്പള്ളി നടേശൻ ഓളിയം പെയ്തത് നമ്മൾ കേട്ടതാണ്, നമ്മൾ അറിഞ്ഞതാണ്. മുസ്ലിങ്ങൾക്ക് കുറ്റകൃത്യങ്ങളിലുള്ള കൂടിയ അനുപാതം മനസ്സിൽ നമുക്കുണ്ട്, നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പ്രവാചകന്റെ ഉത്തമമായ മാതൃക ഉള്ള ഉത്തമ സമുദായമാണ് നിങ്ങളാണ് എന്റെ ഏറ്റവും ഉത്തമമായ സമുദായം എന്നാണ് പ്രവാചകൻ തന്നെ പറഞ്ഞിട്ടുള്ളത്. പ്രവാചകന്റെ ഏറ്റവും ഉത്തമ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ, പ്രവാചകനെ മാതൃകയാക്കുന്ന ആൾക്കാർ, ദൈവം നേരിട്ട് ഗ്രന്ഥമിറക്കി കൊടുത്ത ആൾക്കാർ എന്തുകൊണ്ടാണ് ഇത്തരം സദാചാര നിഷ്ഠയിൽ ഊന്നാത്ത രൂപത്തിലുള്ള, ആധുനിക മൂല്യങ്ങളോ മാനവിക മൂല്യങ്ങളോ ധാർമ്മികതയോ ഒന്നുമില്ലാത്ത രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്തുകൊണ്ടാണ് ഇവരുടെ ഭാഗത്തു നിന്നും നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? നിരന്തരം മതപാഠങ്ങൾ അഭ്യസിച്ചു കൊണ്ടിരിക്കുകയും എന്നാൽ ഒരു മതവിഭാഗത്തിനിടയിൽ മാത്രം ഇത് തന്നെ സംഭവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് ഇവർ യഥാർത്ഥ മുസ്ലിങ്ങളല്ലെന്നോ യഥാർത്ഥ മുസ്ലിങ്ങളുടെ സ്വഭാവം ഇതല്ലെന്നോ പറഞ്ഞുകൊണ്ട് ഒറ്റ പ്രമേയം പോലും ഇസ്ലാമിന്റെ വക്താക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്?
അതെ, ഇസ്ലാമിക പ്രമാണങ്ങൾ തന്നെ ഇതൊക്കെ ശരിവെക്കുന്ന അനേകായിരം തെളിവുകൾ ഉള്ളത് കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾക്കിടയിലുള്ള കുറ്റകൃത്യങ്ങൾ അനിയന്ത്രിതമാം വിധം വ്യാപിച്ചു കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതെ, സാമൂഹിക ശാസ്ത്ര പഠനങ്ങൾക്ക് വേണ്ടി വിധേയമാകേണ്ടുന്ന വിഷയമാണിത്. മുസ്ലിം കുട്ടികൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മതപഠന മദ്രസ വിദ്യാഭ്യാസത്തിലൂടെയോ അല്ലാതെയോ ലഭിക്കുന്നവരാണ്. പള്ളികളിൽ വെള്ളിയാഴ്ച തോറും കുത്തുബുകളിലൂടെ മുസ്ലിം സമൂഹത്തെ ഉദ്ബോധിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അവരെ ഒരാഴ്ച എങ്ങനെ ജീവിക്കണം എന്നുള്ള സ്റ്റഡി ക്ലാസ്സുകളാണ് അവർക്ക് ഈ മതപഠന ക്ലാസ്സുകളിലും മതപ്രസംഗങ്ങളിൽ നിന്നും ഒക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയുള്ള മതപ്രസംഗങ്ങളിൽ നിന്ന്, കുത്തുബ എന്നുള്ളതിന് പറയാം. അപ്പോ ഇവർക്കിടയിൽ തന്നെ ഇത്തരം കുറ്റകൃത്യങ്ങൾ, കുറ്റവാസനകൾ വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ്? വൻ ജനക്കൂട്ടത്തെ ആകർഷിക്കുന്ന മതപ്രഭാഷണങ്ങൾ സാധാരണയായി മുസ്ലിങ്ങൾക്കിടയിൽ മാത്രമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മത പ്രചരണവും മതവ്യാപനവും മതപഠനവും മറ്റൊരു മതത്തിലും ഇത്രയും വ്യാപകമായി നടക്കുന്നില്ല. വ്യക്തി സ്വഭാവമുള്ള, വ്യക്തി പ്രഭാവമുള്ള നിരവധി പ്രഭാഷകർ അവർക്കിടയിലുണ്ട്. ഒരു ഇക്കഴിഞ്ഞ ദിവസം ഇന്നോവ കുലുക്കിയ ഒരു പണ്ഡിതനെ തൊഴിലുറപ്പുകാർ പിടികൂടുകയുണ്ടായി. സ്വന്തം സുഹൃത്തിന്റെ പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ കാട്ടിൽ കൊണ്ടുപോയി ഇന്നോവ കുലുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയതാണ്. തൊഴിലുറപ്പുകാർ രക്ഷപ്പെടുത്തിയത് കൊണ്ട് ആ കുട്ടി രക്ഷപ്പെട്ടു. പിന്നീട് ആ കുട്ടി അദ്ദേഹത്തിന് വക്കാലത്തുമായി വന്നത് ആ പെൺകുട്ടിയുടെ ഉമ്മയാണ്. എങ്ങനെ രക്ഷപ്പെടും നമ്മുടെ സമൂഹം? അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? വഴിതെറ്റുന്ന യുവതലമുറ. ഇതിനൊക്കെ പുറമെയാണ് മതസ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരുപാട് പ്രസംഗങ്ങൾ, ദിക്ര് ഹൽക്കകള്, മത സംസ്കരണ പ്രവർത്തനങ്ങൾ ഒക്കെ നടക്കുന്നത്. അതായത് നിരന്തരമായ പ്രബോധന പ്രവർത്തനങ്ങളാണ് ഇവർക്കിടയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആള് കൂടിയാൽ പാമ്പ് ചാവില്ല എന്ന് പറയുന്നത് പോലെ കൂടുതൽ മതപ്രഭാഷണങ്ങൾ ഉള്ളത് കൊണ്ടൊന്നും ഒരു സമുദായത്തെ സംസ്കരിക്കാൻ സാധിക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. മറ്റൊരു സമുദായത്തിനിടയിലും ഇല്ലാത്ത രൂപത്തിലുള്ള നിരന്തരമായ പ്രബോധനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടർ എന്തുകൊണ്ടാണ് അവരുടെ നിത്യജീവിതത്തിൽ ഇത്തരം സംഭവ വികാസങ്ങൾ, ഇത്തരം ക്രിമിനലിസം വർദ്ധിച്ചു വരുന്നത്? പ്രബോധനത്തിന്റെ സ്വാധീനം എന്തുകൊണ്ടാണ് അവരുടെ വ്യക്തി ജീവിതത്തിലോ കുടുംബ ജീവിതത്തിലോ സാമൂഹ്യ ജീവിതത്തിലോ പ്രകടമാക്കാത്തത്? ലളിതമായി ചോദിച്ചാൽ മുസ്ലിങ്ങൾക്ക് ലഭിക്കുന്ന മതവിദ്യാഭ്യാസത്തിൽ എന്തോ കുഴപ്പമുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുന്നത് ചെറിയ ചെറിയ വസ്തുതകളെ പെരിപ്പിച്ചു കാട്ടി മുസ്ലിങ്ങളാണ് കുറ്റകൃത്യങ്ങൾ പെരിപ്പിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് പറയുന്നത് എന്നൊരു പക്ഷേ പ്രതിഭാഗം വാദിച്ചേക്കാം. ഒറ്റപ്പെട്ട അനാശാസ്യതകളെ ധൃതി പിടിച്ച് സാമാന്യവൽക്കരിക്കുകയാണെന്നും ഒരു പക്ഷേ പറഞ്ഞേക്കാം. ഇതര സമുദായങ്ങൾക്കിടയിലും കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. അതിലപ്പുറം മുസ്ലിങ്ങളെ പ്രത്യേകിച്ചും കുറ്റപ്പെടുത്തണം എന്നുള്ളതൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ക്രിസ്തീയ പുരോഹിതന്മാരായാലും ഹൈന്ദവാചാര്യന്മാരായാലും അവരൊക്കെ ഒരുപാട് ലൈംഗിക അപവാദ കേസുകളിലും അഴിമതി കഥകളിലും ഒക്കെയുണ്ട്. കള്ളന്മാരും കൊള്ളക്കാരും ഒരു സമുദായത്തിൽ മാത്രമല്ല, ശരിയാണ്. ആ നിലയ്ക്ക് മുസ്ലിങ്ങളെ മാത്രം ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു റെഡ് മാർക്ക് വരയ്ക്കുന്നത് ശരിയല്ല എന്നൊരു പക്ഷേ പറഞ്ഞേക്കാം. പ്രസക്തമാണ്, തീർച്ചയായിട്ടും നിങ്ങൾക്കത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ കുറ്റകൃത്യങ്ങളുടെ തോത് മുസ്ലിങ്ങൾക്കിടയിലാണ് കൂടുതൽ എന്ന് കേരളീയ സാഹചര്യങ്ങളിൽ പരക്കെ അംഗീകരിക്കപ്പെടുന്ന വസ്തുതയാണ്. ആ വസ്തുത കൊണ്ടാണ് ആദ്യം നമ്മൾ പറഞ്ഞ ചോദ്യത്തിന് നമ്മൾ റെഡ് മാർക്ക് ഇട്ടത്. കാരണം മുസ്ലിം സമുദായം ഇതര മേഖലകളിൽ കൈവരിച്ചു കൊണ്ടിരിക്കുന്ന വളർച്ചയുടെ പശ്ചാത്തലമൊക്കെ വിലയിരുത്തിയിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ജീർണത ന്യായീകരിക്കപ്പെടാൻ പാടില്ല എന്നത് സമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന മതബോധനം വളരെയധികം ആലോചിച്ച് നൽകപ്പെടേണ്ടതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കാലത്ത് ആധുനിക വിദ്യാഭ്യാസത്തിന് പുറം തിരിഞ്ഞു നിന്ന മുസ്ലിം സമൂഹം ഇന്ന് ഒരുപാട് വിദ്യാഭ്യാസ രംഗത്ത് വളരെയധികം ശ്രദ്ധ നേടാൻ സാധിച്ചിട്ടുണ്ട്. അവർ വളർന്നുകൊണ്ടിരിക്കുന്നു, സംശയമൊന്നുമില്ല. അക്ഷരം പോലും പാടില്ല എന്ന് പറഞ്ഞിരുന്നിടത്ത് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തന്നെ വന്നു. മയ്യത്തെ കീറി പഠിപ്പിക്കുന്ന രൂപത്തിലുള്ള വിദ്യകൾ നമുക്ക് വേണ്ട, അതായത് ഡോക്ടർ പഠനം വേണ്ട എന്ന് പറഞ്ഞവർക്ക് ഒരുപാട് ഹോസ്പിറ്റലുകൾ തന്നെയുണ്ട്. അതുപോലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നമുക്ക് ഹറാമാണ് എന്ന് പറഞ്ഞവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ സ്ഥാപനങ്ങൾ തന്നെ, അതൊക്കെ വളരെ നല്ലത് തന്നെയാണ്. അവർ മുസ്ലിം സമുദായം വളർച്ച പ്രാപിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ സാമൂഹിക സാമ്പത്തിക രംഗങ്ങളിലൊക്കെ മുസ്ലിങ്ങൾ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ശരിയാണ്, സമ്മതിക്കുന്നു. എഴുത്തിന്റെയും വായനയുടെയും കലയുടെയും കായിക രംഗങ്ങളുടെയും എല്ലാ മണ്ഡലങ്ങളിലും സജീവമായ മുസ്ലിം സാന്നിധ്യമുണ്ട്. ശരിയാണ്, ഒരുപാട് ദിനപത്രങ്ങളുണ്ട്, അനവധി ആനുകാലിക പ്രസിദ്ധീകരണങ്ങളുണ്ട് മുസ്ലിങ്ങളുടേതായി. ഒരുപാട് മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, നഴ്സിംഗ്,
അങ്ങനെ തുടങ്ങിയ പ്രൊഫഷണൽ സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട് മുസ്ലിങ്ങൾക്ക്. ആ മേഖലയിലൊക്കെ മുസ്ലിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഇടം നേടാൻ സാധിച്ചിട്ടുണ്ട്. ഈ അർത്ഥത്തിൽ പിന്നോക്കാവസ്ഥയുടെ ഭാരം പേരെ ഉറക്കം തൂങ്ങി നിൽക്കുന്ന ഒന്നല്ല ഇന്ന് മുസ്ലിം സമുദായം. ശരിയാണ്, വളരെ ചലനമുണ്ട് ആ മതവിഭാഗത്തിന്. എന്നാൽ ഈ രൂപത്തിൽ ഇസ്ലാമിക സമൂഹം വളർന്നുകൊണ്ടിരിക്കുമ്പോഴും ഒരു സമൂഹം സ്വാഭാവികമായും അതിന് അനുസൃതമായ തരത്തിൽ സാംസ്കാരിക പുരോഗതിയും കൈവരിക്കേണ്ടതില്ലേ? മാത്രവുമല്ല, വിദ്യാഭ്യാസ സാമൂഹിക സാമ്പത്തിക രംഗങ്ങളിൽ മുസ്ലിം സമൂഹം കൈവരിച്ചു കൊണ്ടിരിക്കുന്ന പുരോഗതി മതമൂല്യങ്ങളെ പ്രത്യക്ഷത്തിൽ നിരാകരിച്ചുകൊണ്ടാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതായത്, ഒരു കുട്ടി ഡോക്ടർ വിദ്യാഭ്യാസം നേടുന്നെങ്കിൽ അത് മതം മാറി നിന്നതുകൊണ്ടാണ്. കാരണം ആണും പെണ്ണും ഇടകലർന്നിരുന്ന് പഠിക്കുന്ന ഒരു സമ്പ്രദായം ഇസ്ലാം അംഗീകരിക്കുന്നില്ല, അനുകൂലിക്കുന്നില്ല. ഒരു പെണ്ണ് ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നതിനെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അതുപോലെ ജീവികളെ കീറിമുറിച്ച് പഠിക്കുന്നത്, മനുഷ്യനെ കീറിമുറിച്ച് പഠിക്കുന്നത്, ഇതെല്ലാം മതത്തിൽ നിന്നു മാറി മനുഷ്യൻ ആധുനിക മനുഷ്യനായതുകൊണ്ട് വരിച്ച നേട്ടങ്ങളാണ്. മതാഭിമുഖ്യ മുസ്ലിങ്ങൾക്കിടയിൽ കൂടുക തന്നെയാണ്, കുറയുന്നില്ല. മതാനുഷ്ഠാനങ്ങളിലുള്ള താല്പര്യം വർദ്ധിക്കും തോറും നല്ലൊരു വിഭാഗം ആൾക്കാർ ഈ മതത്തിന്റെ മാമൂലുകളും കൊള്ളരുതായ്മകളും വിരോധാഭാസങ്ങളും കെട്ടുകഥകളും വിവരക്കേടുകളും മനസ്സിലാക്കി ഈ മതം ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. പള്ളികളിൽ ഒരുപാട് പള്ളികൾ വർദ്ധിക്കുന്നുണ്ടെങ്കിലും അതിലൊന്നും ആൾത്തിരക്കുകൾ കാണുന്നില്ല. അതേ തോതിൽ തന്നെ മുസ്ലിം ചെറുപ്പക്കാർ കള്ളുഷാപ്പിലും തിരക്കി പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ന്യായീകരിക്കുന്നത്? അപ്പോ ഒരുപാട് ലളിതമായ ചില വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമുക്ക് ഭ്രഷ്ടാണ്. ഇതൊക്കെയാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത് സമൂഹത്തില്. അതായത്, ചെറുപ്പത്തിൽ കിട്ടുന്ന മതവിദ്യാഭ്യാസത്തിന്റെ ഉള്ളുറപ്പില്ലായ്മയാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. നമുക്ക് ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, മതസ്ഥാപനങ്ങളുണ്ട്, ശാഖാപരമായി വ്യത്യസ്തത പുലർത്തുന്ന എല്ലാ വിഭാഗക്കാർക്കുമുണ്ട്. മദ്രസകൾ, മതപാഠശാലകൾ, ദർസുകൾ, മറ്റ് വ്യത്യസ്തമായ മത പഠന സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഖുർആൻ പഠനത്തിനുള്ള അനൗപചാരികമായ ഏർപ്പാടുകൾ വേറെയുമുണ്ട്. സീഡികളും പ്രോജക്ടറുകളും ഒക്കെ ഉപയോഗിച്ച് മതാധ്യാപനങ്ങൾ, അതുപോലെ പ്രസിദ്ധീകരണങ്ങൾ, അവയിലൂടെയൊക്കെ മതവിദ്യാഭ്യാസത്തിന്റെ ഊന്നൽ പ്രധാനമായും അനുഷ്ഠാനങ്ങളിലാണ്, മൂല്യങ്ങളിലല്ല എന്ന വസ്തുതയാണ് പുതിയ ഒരു തലമുറയ്ക്ക് ലഭിക്കുന്നത്. മതപ്രഭാഷണങ്ങളിൽ ഒട്ടുമുക്കാൽ ഭാഗവും ആരാധനാകർമ്മങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഒരു മനുഷ്യൻ വ്യഭിചരിച്ചാലും കുഴപ്പമില്ല, കള്ളുകുടിച്ചാലും കുഴപ്പമില്ല, നാല് പേരെ കൊന്നാലും കുഴപ്പമില്ല, അവന്റെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിരുന്നാൽ മതി. ഇങ്ങനെയുള്ള ധാർമ്മികമായ മൂല്യങ്ങളാണ് മതത്തിൽ നിന്നും ലഭിക്കുന്നതെങ്കിൽ ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതായത്, ഒരു മനുഷ്യൻ അഞ്ചു നേരം നമസ്കരിച്ചാൽ മതി, എല്ലാ തരത്തിലുള്ള കുറ്റകൃത്യങ്ങളും അവന് പുറത്തു കൊടുക്കും, പാപമോചനം മാത്രം മതി. നിങ്ങൾ എന്ത് തരത്തിലുള്ള കുറ്റകൃത്യം ചെയ്താലും ശരി, അള്ളാഹുവിനോട് നിങ്ങൾ പാപമോചനം തേടിയാൽ മതി എന്ന് തുടങ്ങുന്ന ധാർമ്മികതകളാണ് മതത്തിൽ നിന്നും ലഭിക്കുന്നതെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള അധാർമ്മികമായ പ്രവർത്തനങ്ങൾ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാകുക തന്നെ ചെയ്യും. മത അധ്യാപനങ്ങൾ ഒരിക്കലും ഒരു മനുഷ്യനെ, ഒരു മുസ്ലിമിനെ മാനവികനാക്കുന്നില്ല. അതായത്, ഈ വഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ പൊതുസമൂഹത്തിൽ ഈ മുസ്ലിങ്ങൾ നല്ലവരായി തീരുന്നതിന്റെ പാഠങ്ങൾ കൃത്യമായി അവർക്ക് ലഭിക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നന്മ എന്ന ആശയത്തെ ആരാധനകളിലേക്കും അനുഷ്ഠാനങ്ങളിലേക്കും, ഒരു മനുഷ്യനും ഗുണമില്ലാത്ത അനുഷ്ഠാന ആരാധന പ്രാർത്ഥന രീതികളൊക്കെയാണ് ഇവർ പരിശീലിച്ചു കൊണ്ടിരിക്കുന്നത്. കൈക്കൂലി വാങ്ങട്ടെ, അഴിമതി കാണിക്കട്ടെ, കൊള്ള ചെയ്യട്ടെ, കൊല ചെയ്യട്ടെ, അവരെന്റേത് പിടിച്ചു പറിക്കട്ടെ, എന്ത് തന്നെ ചെയ്താലും ശരി, പ്രാർത്ഥിച്ചാൽ മതി, ആ പാപങ്ങളൊക്കെ നീങ്ങിക്കിട്ടും എന്ന ധാരണയ്ക്കാണ് നമ്മൾ കത്തിവെക്കേണ്ടത്. പാപം ചെയ്യാതിരിക്കുകയാണ് പാപമോചനത്തിനുള്ള ഏറ്റവും നല്ല വഴി എന്ന ആത്മീയ പാഠമാണ് ഇവർക്ക് ലഭിക്കേണ്ടത്. ഏത് സമുദായവും അവർ ജീവിക്കുന്ന കാലത്തോട് പൊരുത്തപ്പെടുന്നതും സാംസ്കാരിക ജീർണതകളിൽ നിന്നും മുക്തമാകുന്നതിനും നവീകരണ പ്രക്രിയകളിലൂടെ മുന്നോട്ട് പോകുന്നതും തന്നെ ആയിരിക്കണം. ഇത്തരം നവീകരണ പ്രക്രിയകളോട് മുഖം തിരിച്ചു നിൽക്കാനുള്ള പ്രവണത മുസ്ലിം സമുദായത്തിന് ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കാലഹരണപ്പെട്ട ഇത്തരം മത ആശയങ്ങളിൽ അഭിരമിക്കുന്ന യുവതലമുറയെ മാറ്റത്തിന്റെ തീരത്തേക്ക് കൊണ്ടുവരേണ്ടത് ഓരോ ഇന്ത്യൻ പൗരന്റെയും ധാർമ്മികതയാണ്. അത് സമൂഹത്തിന്റെ ഒരു സാമാന്യ മര്യാദയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ അവസ്ഥയിൽ നിന്നും മുസ്ലിം സമുദായത്തെ
മാറ്റി ചിന്തിപ്പിക്കേണ്ടത് ഓരോ വ്യക്തികളുടെയും ധാർമ്മികതയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും മദ്രസ വിദ്യാഭ്യാസം, അതുപോലെ മതപഠനങ്ങൾ, മതപഠനശാലകളൊക്കെ വീണ്ടും പുനർ വിചിന്തനം നടത്തേണ്ടിയിരിക്കുന്നു. മുസ്ലിം സമുദായത്തിൽ കണ്ടുവരുന്ന കുറ്റവാസനയെപ്പറ്റി ഒരു ആത്മപരിശോധന നടത്തുക നമുക്ക് അനിവാര്യമാണ്. കൃത്യമായ കണക്കെടുത്തുകൊണ്ട് മഹല്ലുതോറും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏർപ്പെടുത്താൻ ഏതെങ്കിലും കാലഘട്ടത്തിൽ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ? അതിനാവശ്യമായ ബോധവൽക്കരണം നടത്താനെങ്കിലും തയ്യാറായിട്ടുണ്ടോ? ഇന്ന് ഈ ഇന്ന് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒരു പ്രാദേശിക മദ്രസയിൽ ഒരു കുട്ടിയെ പീഡിപ്പിച്ചതിന്റെ പേരിൽ ഉസ്താദിനെ പിടിച്ചെങ്കിൽ അടുത്ത ഈ ഉസ്താദിന്റെ അവസ്ഥ എന്താണെന്ന് നമ്മൾ ചിന്തിക്കുന്നേയില്ല. അടുത്ത പ്രമോഷനോടുകൂടി വേറെ ഏതെങ്കിലും ഒരു ജില്ലയിൽ ഈ ഉസ്താദ് പ്രത്യക്ഷപ്പെടുന്നു. ഒന്നും രണ്ടും മൂന്നും നാലും തവണ പീഡന കേസുകളിൽ പിടിച്ചിട്ടുള്ള ഉസ്താദന്മാർ ഇന്നും പല മദ്രസകളിലും അധ്യാപന മേഖലയിൽ ഉണ്ട് എന്നതും നമ്മളെ ഞെട്ടിക്കുന്ന വസ്തുതകളാണ്. കാരണം ഇവർക്ക് പ്രത്യേകിച്ച് ഒരു അക്കാഡമിക് ക്വാളിഫിക്കേഷനും ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു ജനവിഭാഗത്തെ, ഒരു മതവിഭാഗത്തെ മോശമായി ചിത്രീകരിക്കുക എന്നൊന്നും നമ്മൾ ഉദ്ദേശിച്ചിട്ടേയില്ല. ഞാൻ ജനിച്ച മതമാണ് ഇസ്ലാം. എന്റെ മാതാപിതാക്കളുള്ള മതമാണ് ഇസ്ലാം. എന്റെ ഭർത്താവും മക്കളും സഹോദരങ്ങളും ഞാൻ ഇഷ്ടപ്പെടുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുള്ള മതമാണ് ഇസ്ലാം. അതുകൊണ്ട് ആ മതത്തിന്റെ എല്ലാ തരത്തിലുള്ള നന്മകളും ഞാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ ചീത്തയായ വശങ്ങൾ എടുത്തു കാണിക്കുക, അതിലൂടെ ആ മതം നവീകരിക്കപ്പെടുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് എനിക്കുള്ളത്. നമുക്കിനി വീണ്ടും കാണാം. നന്ദി.